കൊറോണ വൈറസിനെ ആരും വില കുറച്ച് കാണരുതെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. പന്നിപ്പനിയേക്കാൾ പത്തിരട്ടി അപകടകാരിയായ വൈറസാണ് കൊറോണ വൈറസ്. 2009-ൽ ലോകത്തെ ബാധിച്ച മഹാമാരിയായിരുന്നു H1N1 എന്ന പന്നിപ്പനി. കോവിഡ് വളരെ വേഗത്തിൽ പടരുന്ന ഒരു രോഗമാണ്. ഇത് അപകടകാരിയാണെന്നും ആരോഗ്യ പ്രവർത്തകർക്കറിയാം. വൈറസിനെ പ്രതിരോധിക്കാൻ വാക്സിൻ കണ്ടെത്തിയാൽ മാത്രമേ കൊറോണയെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ സാധിക്കൂ. നേരത്തെ ലോക്ക്ഡൗൺ പിൻവലിക്കരുതെന്ന നിർദ്ദേശവും ലോകാരോഗ്യ സംഘടന വിവിധ രാജ്യങ്ങൾക്ക് നൽകിയിരുന്നു. ഇത്ര വേഗം ലോക്ക്ഡൗൺ പിൻവലിച്ചാൽ അത് സമൂഹ വ്യാപനത്തിന് വഴിയൊരുക്കുമെന്നും ലോകാരോഗ്യ സംഘടന പറഞ്ഞിരുന്നു. ചൈനയും സ്പെയിനും ഇറാനും വിപണി തുറക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അമേരിക്ക മെയിൻ വിപണി തുറക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയിൽ കോവിഡ് വ്യാപനം ശക്തമാണ്. യൂറോപ്പിൽ രോഗം കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും പഴയ നിലയിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. ചൈനയിൽ പുതിയ കേസുകളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യ മാത്രമാണ് കൊറോണ വൈറസിനെ നേരിടാൻ, അതായത് നിയന്ത്രിക്കാൻ ലോക്ക്ഡൗണുമായി മുന്നോട്ട് പോകുന്നത്. അതേസമയം കോവിഡിൽ നിന്ന് രക്ഷപ്പെടുന്ന എല്ലാ ആളുകളുടെ ശരീരത്തിലും രണ്ടാമത് രോഗം വരുന്നത് തടയുന്നതിനുള്ള ആൻറ്റിബോഡികൾ ഉണ്ടാവില്ലെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പും നൽകി. ഒരിക്കൽ രോഗം ഭേദമായാൽ പിന്നീടത് വരില്ലെന്ന് പ്രചാരണവും നടക്കുന്നുണ്ട്. ഇത് തെറ്റാണ്. ഇതോടെ രോഗത്തെ അതിജീവിക്കാനുള്ള കരുത്ത് രോഗം ഭേദമാകുന്നതോടെ ലഭിക്കുമെന്ന ധാരണയും തെറ്റായിരിക്കുകയാണ്. അതേസമയം ആൻറ്റിബോഡികൾ ഉള്ളവരിലും ഈ രോഗം വരുമോ എന്ന കാര്യം വ്യക്തവുമല്ല. ഷാങ്ഹായിൽ നടത്തിയ പഠനത്തിൽ രണ്ടാമത് രോഗം വന്നവരിൽ ആൻറ്റിബോഡികൾ ഇല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രോഗം ഭേദമായവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ആൻറ്റിബോഡികൾ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാവൂ. എത്ര കാലം ആൻറ്റിബോഡികൾ ശരീരത്തിൽ ഉണ്ടായാലും കൊറോണയ്ക്കെതിരെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് ഇതുവരെ വ്യക്തമല്ല. അധികം കേസുകളിലും പൂർണ്ണമായും കൊറോണ വൈറസ് ശരീരത്തിൽ നിന്നും വിട്ടുപോയതായും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് കൊറോണ വൈറസ് ബാധിച്ചവരിൽ അസുഖം ഭേദമായാലും തിരിച്ചു വരുമെന്ന് പറയുന്നത്. മറ്റുള്ളവരിൽ ഇത് ബാക്ടീരിയ ബാധയായിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് വലിയ ആശയക്കുഴപ്പം ഇക്കാര്യത്തിലുണ്ടെന്നും ലോകാരോഗ്യ സംഘടന അഭിപ്രായപ്പെടുന്നു. ലോക്ക്ഡൗൺ പൂർണ്ണമായും പാലിച്ചെങ്കിലേ സമൂഹ വ്യാപനം തടയാൻ പറ്റൂ. പൂർണ്ണമായ വിശ്രമമാണ് ഇതിനാവശ്യം. വിലക്കുകൾ ലംഘിച്ച് പുറത്തു കടക്കുന്നവർ ഒന്നാലോചിക്കുക. സമൂഹ വ്യാപനം നമ്മുടെ കൂടെ തന്നെയുണ്ട്. സമൂഹ വ്യാപനം നടന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അതിനാൽ ഈ മഹാമാരിയെ പിടിച്ചു കെട്ടാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നെങ്കിലേ പറ്റൂ. അത് അവരവർക്ക് വേണ്ടിയല്ല, ഞാൻ മുഖേന മറ്റൊരാൾക്ക് രോഗം പകരരുത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതിനെ തൂത്തെറിയാൻ പറ്റും.